ഇത് സ്റ്റാർട്ടിങ് ഇല്ല, അവസാനം ഫുൾ കോമഡി ആയിരുന്നു. നല്ലായിരുന്നു, ഫുൾ കോമഡി ആയിരുന്നു. ഫസ്റ്റ് ഇത് ഷോക്കാണ്. ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോ നല്ല കോമഡി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്നതാണ് ഈ പുലി. അത് എന്താ പറയുന്നത്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കാണുന്ന മറ്റൊരു ഗ്രാമ പശ്ചാത്തലത്തിലുണ്ടാകുന്ന ഒരു കഥ. നന്നായിട്ടുണ്ട്. എല്ലാവരും വളരെ തന്മയത്വമായിട്ട് അഭിനയിക്കുന്ന ഒരു പടമാണ്. എല്ലാ കഥാപാത്രങ്ങളും ഒരാളെപ്പോലും ഒഴിച്ചുകൂടാൻ പറ്റുന്നില്ല. വളരെ മനോഹരമായിരിക്കുന്നു ആ ചിത്രീകരണവും ക്യാമറയും എല്ലാം. നല്ല ഡയറക്ഷൻ, കോമഡി സിനിമയായിരുന്നു. നല്ല രസമാണ് കണ്ടിരിക്കുക. തുടക്കം മുതൽ ലാസ്റ്റ് വരെ ലാഗൊന്നുമില്ല, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു. ഒരു സിനിമയാണ്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗോപി സുന്ദറിൻ്റെ മ്യൂസിക് ഒക്കെ നല്ല അടിപൊളിയാണ്. വസ്ത്രാലങ്കാരം എല്ലാം നല്ലതാണ്. ലാഗൊന്നുമില്ല, കോമഡി ട്രാക്കിലാണ് പോയേക്കുന്നത്. നല്ല മെസ്സേജ് ഒക്കെ ഉണ്ട്. ലുക്മാനും എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മിനിഫോട്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് കോമഡി വരും. എല്ലാം നന്നായിട്ടുണ്ട്. ലുക്മാനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ ഈ മുൻഷി ഏഷ്യ ന്യൂസ് ഉണ്ടായിരുന്ന മുൻഷി ഇല്ലേ, മുൻഷിയുടെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ പോലെ ഇരിക്കും. മുൻഷിയുടെ ക്യാരക്ടേഴ്സ് പോലെയുള്ള ഒരു ആ ഒരു രീതിയിലാണ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. നല്ല രസമുള്ള പടം. അല്ല അത് ആ ഒരു ആ രീതിയിൽ കണ്ടാൽ ഇഷ്ടപ്പെടും. അങ്ങനെ അങ്ങനത്തെ പടം, ഒരു ആമൻ പോലെ, ആമൻ ടൈപ്പ് പോലെ, കളർ ജോണർക്ക് അതുപോലെ. ഇല്ല നോർമൽ ഒരു കോമഡി പടമാണ്. നല്ല രസമുള്ള പടം. പത്തനംതിട്ടയാണ്. ഒരു വെറൈറ്റി, പക്ക വെറൈറ്റി സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്. ആമൻ പോലുള്ള ഒരു സെറ്റപ്പ് ആണെങ്കിലും അതിനേക്കാളും ഹ്യൂമർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്കയാണ് പടം. എല്ലാ പ്രേക്ഷകർക്കും എത്തും എന്നുള്ള ഒരു കാര്യത്തിൽ വലിയതില്ല. പക്ഷേ ഒരു സാധാ സിനിമാ പ്രേമികളൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് കേട്ടോ. ഓക്കെ. തിരക്കേടില്ല, ഒരു അവാർഡ് പടം പോലെയുള്ള ഒരു പടം. തിരക്കേടില്ലാത്ത ഒരു പടം എന്നാണ് പറഞ്ഞത്. നല്ല കൈകാര്യം ചെയ്തിട്ടുണ്ട്. പടം കൊള്ളാമായിരുന്നു. കോസ്റ്റ്യൂം വിനയ് പോർട്ടൊക്കെ നന്നായിരുന്നു. പിന്നെ കോസ്റ്റ്യൂം മെയിനായിട്ട്, പിന്നെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് വെച്ചൊക്കെ നല്ല കുഴപ്പമില്ല. ഇഷ്ടമൊരു അവറേജ്, കുറച്ച് ലാഗ് ചെറുതായിട്ട് ആദ്യം, പിന്നെ നന്നായി, കുഴപ്പമില്ല. പടം നൈസാണ്. അതായത് എന്താ പറയുക, ഒരു ഈ അടുത്ത് കണ്ടേക്കുന്ന ഒരു കോമഡി പടങ്ങളിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് അറ്റംപ്റ്റ് ആണ്. അതായത് ഇതിന് മുന്നിപ്പോൾ ആമേൻ എന്നുള്ള പടം വന്നല്ലോ വർഷങ്ങൾക്ക് മുന്നേ. ആമേൻ കണ്ടപ്പോൾ ഒരു ഫീൽ എന്ന് വെച്ചാൽ, അതുവരെ ഇറങ്ങിയ പടങ്ങളിൽ നിന്നും ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ അതിന് ശേഷമൊന്നും ആ ഒരു മോഡൽ പടം വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഈ പടം ആമേൻ പോലെ ആണോന്നൊന്നുമല്ല, ആമേൻ നിന്നും ഒരു എന്താ പറയുക ഇന്ത്യയിലെ ഡിഫറെൻ്റ് ആണ്. ആമേനുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പക്ഷേ അതുപോലൊരു ഡിഫറെൻ്റ് അറ്റംപ്റ്റ്, അതായത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട പടങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടൊരു പടമായിട്ട് തോന്നി. കോമഡീസ് എല്ലാം കൊള്ളാം, സിറ്റുവേഷൻ കോമഡിയും കൊള്ളാം, ഡയലോഗ് കോമഡിയും കൊള്ളാം. പിന്നെ പെർഫോമൻസ് എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിലും വിനയ് ഫോർട്ടിൻ്റെ എടുത്ത് പറയേണ്ടതാണ്, പുള്ളിയുടെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ചിരി വരുന്നുണ്ട്. ഇതിലെ സംഭവം ആക്ച്വലി യഥാർത്ഥ നായകൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ത്രെഡ് തന്നെയാണ്. നല്ലൊരു ത്രെഡ് ഒരു പടമാണ്, കൊള്ളാം. നമ്മൾ ഈ മുത്തശ്ശി കഥ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. അതായത് എന്താണ്, ഒരു പഴമയുണ്ട്, ആ ഒരു മോഡൽ തന്നെയാണ്. അതെ അതെ അതെ. ആ അത് സംഭവം എന്ന് വെച്ചാൽ വിനയ് ഫോർട്ടിൻ്റെ ഈ ഒരു ലുക്ക് ആണെന്ന് തോന്നുന്നു എനിക്ക്. മറ്റേ ഈ പടം രാമചന്ദ്ര ബോസാനിക്കോടെ പ്രൊമോഷൻ ടൈമിലൊക്കെ പുള്ളി വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇത് തന്നെയാണ്. പുള്ളിയുടെ ലുക്ക് വൈറലായത് ഈ പടത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. പുള്ളി ഒരു എന്താ പറയുക, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വിഗ്ഗും, ഒരു പ്രത്യേകത ഉള്ള ഒരു വിഗ്ഗും, ചെറിയൊരു മീശയൊക്കെ വെച്ച് നമുക്ക് പുള്ളിയുടെ ലുക്ക് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. പുള്ളി ഇതിനകത്ത് എന്താ പറയുക, കോമഡിയാണ്. എന്നാൽ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ കുറേ മാസ് സംഭവങ്ങൾ, അത് കോമഡിയാണ്. പക്ഷേ ഒരു മാസ് തരത്തിൽ പുള്ളി ചെയ്യുന്നുണ്ട്, നമുക്കതെല്ലാം കൗണ്ടേഴ്സ് ഒക്കെ ചിരി വരുന്നു. ഫസ്റ്റ് ഹാഫിൽ നിന്നും സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ പടം ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു കോമഡി പടം. പിന്നെ എന്താണ് ഇപ്പം എന്താ പറയുക, ഒരുവിധം എങ്ങനെ തിയേറ്ററിൽ ഇളക്കി മറിച്ച പടങ്ങളുടെയൊക്കെ ഒരു ഒഴുക്ക് കുറഞ്ഞ് നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ആവേശം OTT വന്നു, ബാക്കി പടങ്ങളുടെയൊക്കെ ഒരു കളക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇന്ന് ഇനിയിപ്പോൾ വേറൊരു പടം കൂടെ റിലീസായിട്ടുണ്ട്, മാരുവില്ലൻ ഗോപുരം. അത് ഞാൻ കണ്ടില്ല, എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇതിപ്പോൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയൊന്നും ഇനി ഭയങ്കരമായിട്ടുള്ള പടങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഈ സിനിമ ഒരു സാമാന്യ ഡീസന്റ് ഹിറ്റ് അടിക്കും, സാധ്യത കാണുന്നുണ്ട്.